ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതെല്ലാം കുക്കിംഗ് വ്ളോഗ്സ് ആണ് അപ്പം ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊരു റിംഗ് ലൈറ്റ് ആണ് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു പാക്കിംഗിലാണ് ഇത് വന്നേക്കുന്നത് ഡിജിടെക്കിന്റെ എൽ ഇ ഡി റിംഗ് ലൈറ്റ് ആണ് ഞാനിവിടെ വാങ്ങിച്ചേക്കുന്നത് എനിക്കിത് കിട്ടിയത് ഒരു കോംബോ പാക്കാണ് വിത്ത് 5 feet ലൈറ്റ് സ്റ്റാൻഡ് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് വന്നിട്ട് 5 feet ആണ് പിന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DRL 12C ഡ്യുവൽ കളർ ടെമ്പറേച്ചർ എന്നാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് അവർ പറഞ്ഞേക്കുന്നത് നോ ഷാഡോ അപ്പേർച്ചർ സ്റ്റെപ്ലെസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി പിന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 25 watts ആണ് പിന്നെ ഇതിൻ്റെ ഡ്യുവൽ കളർ ടെമ്പറേച്ചർ അവർ കൊടുത്തിട്ടുണ്ട് ഇലൂമിനേഷൻ 2250 LM എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറെ കുറേ ഫീച്ചേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് കളർ ടെമ്പറേച്ചർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന തന്നെ എല്ലാം ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്തിൽ എന്തൊക്കെ വരുമെന്ന് അപ്പം ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്കൊരു ട്രൈപോഡ് സ്റ്റാൻഡും പിന്നെ ഒരു റിംഗ് ലൈറ്റും ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കൊരു യൂസർ മാനുവലും അവർ ഇതിനകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യൂസർ മാനുവലിനകത്തില് എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്റ്റലേഷന്റെ ഇൻസ്ട്രക്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ക്രൂ തന്നിട്ടുണ്ട് ഈ സ്ക്രൂ ലൂസൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ലെഗ് എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ മാക്സിമം ഓഫ് നമുക്ക് ഇതാ ഇത്രയും വരെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ നല്ലൊരു സ്ട്രെങ്ത് നല്ല എല്ലാ സർഫസിലും സൂട്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ഷൂ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് അതായത് ഈ എല്ലാ ആംസും അവർ ചെയ്തേക്കുന്നത് അലൂമിനിയത്തിലാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4 ഫ്ലിപ്പ് ലോക്സ് ആണുള്ളത് ഇത് നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ച് നമുക്കിതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും ഇതിൽ കൂടുതൽ നമുക്ക് അവരൊരു 5 feet ആണ് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈറ്റിലാണ് ഇത് വരുന്നത് അതായത് ഇത് ഏത് ഹൈറ്റിലുള്ളവർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അത്ര നല്ലൊരു ഹൈറ്റിൽ തന്നെ ഇത് വരുന്നുണ്ട് ട്രൈപോഡിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടോപ്പ് ഉണ്ട് ഒരു സ്ക്രൂ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ സ്ക്രൂ ലൂസൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു 180 degree ആംഗിളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റിംഗ് ലൈറ്റ് അറ്റാച്ച് ചെയ്യുന്നത് റിംഗ് ലൈറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം റിംഗ് ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിംഗ് ലൈറ്റ് ഇതിൻ്റെ കൂടെ ഒരു ഫോൺ സ്റ്റാൻഡും ഉണ്ട് ഇത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് വലിയ ഫോൺ ആണെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ട്രൈപോഡിൻ്റെ മുകളിൽ നമ്മൾ ഈ റിംഗ് ലൈറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ കാണുന്ന സ്ക്രൂ നമ്മൾ ലൂസൺ ചെയ്യണം ലൂസൺ ചെയ്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രൂ അറ്റാച്ച് ചെയ്യാനുള്ള ത്രെഡ് കാണാൻ പറ്റും ഇനി ഇത് ലോക്ക് ചെയ്തതിന് ശേഷം ട്രൈപോഡിൻ്റെ മുകളിലേക്ക് റിംഗ് ലൈറ്റ് വെച്ചിട്ട് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി റിംഗ് ലൈറ്റ് ഫിക്സ് ആയിട്ടുണ്ട് റിംഗ് ലൈറ്റിന്റെ ബാക്കി പോർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു USB കേബിളും ഉണ്ട് ഇത് നമ്മൾ ഫോണിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് പവർ കൊടുക്കാവുന്നതാണ് പവർ കൊടുത്ത് നോക്കാം ഇതിനകത്ത് നമുക്ക് 3 different കളർ മോഡ്സ് ആണ് അവർ പറയുന്നത് ബ്രൈറ്റ് വൈറ്റ് ബ്രൈറ്റ് വോം ആൻഡ് വോം യെല്ലോ ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് വൈറ്റ് ആണ് ഇതിൽ നമുക്ക് ബ്രൈറ്റ്നെസ് ലെവൽ തന്നെ ഒരു മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഏറ്റവും മാക്സിമം ആണ് നിങ്ങൾ കാണുന്നത് അതുപോലെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വോം വൈറ്റ് ആണ് ഇതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടു മാക്സിമം 10 brightness ലെവൽസ് ആണുള്ളത് അതുപോലെ തന്നെ മിനിമം ചെയ്യാനും പറ്റും ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് വോം യെല്ലോ ആണ്
നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി വീഡിയോയുടെ എങ്ങനെ ഇരിക്കണമെന്നനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോൺ റിംഗ് ലൈറ്റിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 180 ഡിഗ്രിയിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇത് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ താഴെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പം ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ റിംഗ് ലൈറ്റ് അറ്റാച്ച് ചെയ്ത് ഇത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്ന സാധനത്തിൻ്റെ വീഡിയോസോ ഫോട്ടോസോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് നല്ലോണം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും വെയ്റ്റിനനുസരിച്ച് നമ്മൾ ട്രൈപോഡിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്ത് വെക്കണം. ഇതിനൊരു മാക്സിമം 5 kg വരെ ഇതിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. മാക്സിമം ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അതിന് മാക്സിമം ആയിട്ട് വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്കിത് ആമസോണിൽ നിന്ന് 1549 rupees കിട്ടിയത്. എല്ലാ സ്റ്റാർട്ടേഴ്സിനും ഇതൊരു വളരെ നല്ല പ്രോഡക്റ്റ് ആണ്. യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നവർക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാത്തിനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ വി മീറ്റ് നെക്സ്റ്റ് ടൈം. ഇറ്റ്സ് ബൈ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനലിൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.